ഉച്ചയ്ക്ക് 1:30 ചെന്നൈ സെന്റ് ജോർജ് കോട്ടയ്ക്ക് സമീപമുള്ള സൈനിക ക്വാർട്ടേഴ്സിനകത്ത് വെച്ച് ദിൽഷനെ വെടിയേറ്റത്. ദിൽഷനും 3 കൂട്ടുകാരും ചേർന്ന് സൈനിക വളപ്പിൽ ബദാംകായ പറിക്കാൻ കയറിയതായിരുന്നു. സൈനികർ വിരട്ടിയപ്പോൾ മറ്റു 3 പേരും മതിൽ ചാടി രക്ഷപ്പെട്ടെങ്കിലും ദിൽഷന് തലയ്ക്ക് വെടിയേൽക്കുകയായിരുന്നു എന്നാണ് കൂട്ടുകാർ പറയുന്നത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ദിൽഷൻ മരിച്ചതായി ബന്ധുക്കൾ പറഞ്ഞെങ്കിലും വൈകിട്ട് 7 മണിക്ക് ശേഷമാണ് മരണം സ്ഥിരീകരിച്ചത്. ദിൽഷന് വെടിയേറ്റതിനെ തുടർന്ന് ജനറൽ ആശുപത്രി വളപ്പിൽ തടിച്ചുകൂടിയ ചേരി നിവാസികൾ ഏറെ നേരം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. എന്നാൽ ദിൽഷനെ വെടിവെച്ചത് സൈനികരല്ല എന്നാണ് ബ്രിഗേഡിയർ ശശി നായർ പറഞ്ഞത്. ടു ഹിയർ ഫ്രം പീപ്പിൾ ദീസ് ആർ ഓൾ അൺകൊറോബറേറ്റഡ് അൺഒതെന്റിക്കേറ്റഡ് ഇൻഫർമേഷൻ വിച്ച് ഐ എം ഗിവിംഗ് യു ബിക്കോസ് വി ഹാവ് സ്പോക്കൺ ടു ലോട്ട് ഓഫ് പീപ്പിൾ ഇൻ ദ ലാസ്റ്റ് ആർ ആൻഡ് എ ഹാഫ് എ ഷോ വി ഹാവ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് ആസ് ടു വാട്ട് ഹാസ് ആക്ച്വലി ഹാപ്പൻഡ് ഹിയർ. കൂലിപ്പണിക്കാരായ കുമാറിന്റെയും കലയവാണിയുടെയും മകനാണ് മരിച്ച ദിൽഷൻ. YMCA സ്കൂളിൽ 7-ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. ഇവിടെ വെച്ചാണ് ദിൽഷന് വെടിയേറ്റത്. എന്നാൽ തങ്ങളുടെ പക്കൽ ആയുധമില്ലെന്ന വിശദീകരണമായി ആർമി രംഗത്ത് വന്നതോടെ ദിൽഷന്റെ മരണത്തിൽ ദുരൂഹത ബാക്കിയാവുകയാണ്. ആർമി ക്വാർട്ടേഴ്സിന് മുന്നിൽ നിന്ന് G. പ്രസാദ് കുമാർ, അമൃത ന്യൂസ്, ചെന്നൈ.